ഒക്കെ ശരി, പിടിച്ചു വെക്കാൻ പാടില്ല, പക്ഷെ വണ്ടി കൊണ്ട് വന്ന് ഇടിക്കാൻ നോക്കാൻ പറ്റും അല്ലേ? ഇതില് നമുക്കപ്പോ ഒരു മറ്റൊരു ഓപ്പോണന്റ് കണ്ടസ്റ്റന്റിനെ നിങ്ങക്ക് തല്ലാൻ പാടുണ്ടോ? തല്ലാൻ പാടുണ്ടോ? പാടില്ലല്ലോ. പക്ഷെ ശ്രീകാന്ത് തല്ലിയിട്ടുണ്ട്. കൈ വാങ്ങി പേടിപ്പിക്കുന്നു പറയുന്നുണ്ട്. ബൈക്കിൽ നിന്ന് കീ അടിച്ചു മാറ്റാൻ ശ്രമം ഉണ്ടായി അബീരഭാഗത്ത്. അല്ല, ഇനി ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ. അതായത് അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ആ ഫ്ലാഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നായിട്ട് സ്നേഹ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി കയറാതെ ഓടിപ്പോവാ. ഞങ്ങളടുത്തേക്ക് വരുന്നിടത്ത് നിന്ന് ഓടിപ്പോയിട്ട് അടുത്ത ഫ്ലാഗിലേക്ക് പോയത് കറക്റ്റ് ആയിട്ട് ആ ഇത് പറഞ്ഞതാണ്. റൂള് പറഞ്ഞിട്ടുണ്ട് വണ്ടി കേറിയിട്ട് വേണം കളക്ട് ചെയ്യാൻ. ഒരു ഫ്ലാഗ് എടുക്കാൻ എനിക്ക് വണ്ടി കയറി. ഓക്കെ, സമ്മതിച്ച് ഒരു പോയിന്റ്, ഒരു ഫ്ലാഗിന്റെ ഒരു പോയിന്റിന്റെ മറ്റൊരു പോയിന്റിലേക്ക് ഓടിപ്പോയത്. ഓടിപ്പോയത് എന്റെ ബാക്കിൽ നിന്ന് നീ ഓടിപ്പോയത്. ഇല്ല ഇല്ല, അവർ കണ്ടതാണ് എന്റെ ബാക്കിൽ നിന്നാണ് നീ ഓടിപ്പോയത്. റൂള് പറഞ്ഞത് ഫ്ലാഗ് എടുത്ത് കഴിഞ്ഞു കേട്ടെ. ഇത്രയും ഒക്കെ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി വരെ എത്തിയ നിങ്ങള് അവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു എടുക്കാൻ. ഞാൻ എന്താ 9-ാമത്തെ ഫ്ലാഗ്. ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ്? നിങ്ങൾക്കറിയില്ലല്ലോ പോയിന്റ് കൂടുതലാണോ. നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം വളരെ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കണമായിരുന്നു. ഗ്രീൻ ടീം 4 ഫ്ലാഗ് കളക്ട് ചെയ്തു. ബ്ലൂ ടീം 4 ഫ്ലാഗ് കളക്ട് ചെയ്തു. ഗ്രീൻ ടീം 4 ഫ്ലാഗ് കളക്ട് ചെയ്ത് ബൈക്ക് റേസ് ആയിരുന്നു. രണ്ടുപേര് ഓടിക്കണമായിരുന്നു. രണ്ടുപേരും ബൈക്കിൽ ഫിനിഷ് ചെയ്തു. ഫിനിഷിംഗ് പോയിന്റ് നിങ്ങളോ? ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ ഫ്ലാഗുകളുമായിട്ട് എത്തിയായിരുന്നോ? രണ്ടുപേരും അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളുടെ ടീം ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഗ്രീൻ ടീമിനെ വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ബ്ലൂ ടീമിന്റെ ക്യാപ്റ്റൻ എന്ത് പറയുന്നു ടീമിനെ കുറിച്ച്? അവര് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഇവർ രണ്ടുപേരുടെ കയ്യിലായിരുന്നു, അവരായിരുന്നു അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കോച്ച്, അപ്പൊ ഇനി വിജയിച്ച ടീമിന് പോയിന്റ്സ് അനൗൺസ് ചെയ്യണം. വിജയിച്ച ടീമിന് ലഭിക്കേണ്ടത് ഈ കളിയിൽ, ഈ മാച്ചിൽ, ഈ ഗെയിമിൽ 115 പോയിന്റ്സ് ആണ്. 115 ബ്ലൂ ടീമിന് 0. ബ്ലൂ ടീമിന് പോയിന്റ്സ് ഇല്ല. ഈ പറഞ്ഞത് മനസ്സിലാക്കിയതിന് 2 തവണ നിങ്ങൾ അവരെ ഫിസിക്കലി പിടിച്ചു വെച്ചു. അതുകൊണ്ട് ഐ എം റെഡ്യൂസിങ് 25 പോയിന്റ്സ്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ.